ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടായിട്ടാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് കുട്ടികൾക്കും പിന്നെ ബിഗിനേഴ്സിനും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അഡാർ ഐറ്റമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബോട്ടിൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്കിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള കളറ് ഒരു വയലറ്റ് കളറാണ്, ഒരു ലൈറ്റ് വയലറ്റ് കളർ കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിന് ജസ്റ്റ് ഒന്ന് ഒരു പകുതിയോളം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ബേസ്കോട്ടായിട്ട് വൈറ്റ് കളറൊന്നും കൊടുക്കാണ്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളറിലൊക്കെ വരുന്ന ഒരു ബോട്ടിലാണ് എടുക്കുന്നുണ്ട്, ബിയർ ബോട്ടിലാണ് എടുക്കുന്നുണ്ട് എന്നുള്ളതെങ്കിൽ വൈറ്റ് കളറായിട്ട് ബേസ്കോട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഈ ഒരു വയലറ്റ് കളറ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനേതായാലും ഇതുപോലെ ഒന്ന് നമ്മൾ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ പകുതിയോളം ഈ ഒരു കളറ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കളർ വെച്ചിട്ട് നമ്മുടെ ഒരു ബോട്ടിലിൻ്റെ പകുതി ഭാഗത്തോളം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് അതിന് മുകൾ ഭാഗം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ ബോട്ടിലിന് ആ ഒരു മുകൾ ഭാഗത്തും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ട് കോട്ട് പെയിൻറ്റിങ്ങിലും കൊടുക്കാൻ നോക്കാം കേട്ടോ. രണ്ട് കളറും രണ്ട് ഇത് കോട്ട് പെയിൻറ്റ് ചെയ്താലാണ് നല്ലൊരു ഫിനിഷിങ് കിട്ടുക. ഇനി നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അത് ഇന്ന് ഒന്ന് ഉണങ്ങി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പേപ്പർ നോട്ട്ബുക്കിൽ നിന്ന് ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇത് രണ്ടാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു പെൻസിലാണ്, അത് യൂസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒരു എന്താ പറയുക, ഞാനിപ്പോൾ ഒരു ബട്ടർഫ്ലൈനാണ് കേട്ടോ വരക്കാൻ പോകുന്നത്. ആ ഒരു ബട്ടർഫ്ലൈന് ഇങ്ങനെ വരച്ചു കൊടുക്കുക, അതിൻ്റെ ഒരു ഭാഗം അതായത് ഒരു ചിറകിൻ്റെ ഭാഗം വരച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ മടക്കിയുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പം രണ്ട് ചിറകിൻ്റെ ഭാഗവും ഒരേ അളവ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ബട്ടർഫ്ലൈനെ വരച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ വരച്ച അതേ വരയിലൂടെ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഒന്നും തെറ്റിക്കൊന്നും ചെയ്യാണ്ട് നല്ല നീറ്റിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു പേപ്പറിൻ്റെ പീസാണ് വേണ്ടത്. നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈനെ നമുക്കിവിടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബോട്ടിൽ ഇതാ നല്ലപോലെ ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. അടുത്ത പരിപാടി നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ബോട്ടിലിന് സെൻറ്ററിലായിട്ട് വെക്കുക. പിന്നെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ, അക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. ഇനിയാണ് നമ്മളിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പേപ്പറൊക്കെ നല്ല രീതിയിലെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് എന്താ പറയുക, കൈ വിടാണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ അതേ ഒരു ഷേപ്പിൽ തന്നെ നല്ല നീറ്റിൽ തന്നെ ആ ഒരു പെയിൻറ്റിങ്ങിനെ വരും. അപ്പോൾ ആ ഒരു പേപ്പർ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലുള്ള ഒരു ചിത്രം അവിടെ കിട്ടും, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ആ ഒരു പേപ്പർ ജസ്റ്റ് മാറ്റാം, റിമൂവ് ചെയ്യാം കേട്ടോ. ഇനി അതാവശ്യമില്ലല്ലോ. അപ്പോൾ അത് മാറ്റുമ്പം നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു ബ്ലാക്ക് കളറിൽ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ തന്നെ ഒരു പെയിൻറ്റ് ചെയ്ത പോലെ തന്നെ വന്നില്ലേ. അപ്പോൾ നല്ല രസമില്ല കാണാൻ, പെട്ടെന്ന് വരക്കാനറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതും ഇനി നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് കളർ കൊടുത്തതും നല്ലപോലെ സെറ്റായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പേൾ മെറ്റാലിക് ഗോൾഡൻ കളറാണ്. അപ്പോൾ ആ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ബട്ടർഫ്ലൈക്കൊക്കെ ഒന്ന് ഒരു കുഞ്ഞു ബോർഡർ വരച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്താ പറയുക, കോമ്പസ് യൂസ് ചെയ്തിട്ടൊക്കെ ഡോട്ട് ഇട്ട് നോക്കി, വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പെൻസിലാവുമ്പം കുഴപ്പമൊന്നുമില്ല, അപ്പോൾ പെൻസിലിനെ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ, നല്ല രസമുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈനെ മൊത്തത്തിലും ഇതുപോലെ അതിൻ്റെ ഒരു ബോർഡർ പോലെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ആൻഡ്രീസും ടെസ്മേരിയും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്കൊരു ചാനലും കൂടി ഉണ്ട് കേട്ടോ, മല്ലു ഇൻസ്റ്റാ റീൽസ് എന്നാണ് ചാനലിൻ്റെ പേര്. പിന്നെ ശിശിരാ നിജേഷ്. അപ്പം ഇവർക്ക് മൂന്ന് പേർക്കും വലിയ ഹായ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ.
അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈക്ക് ചുറ്റും ഒരു കുഞ്ഞു ഡോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ബോഡി ഉണ്ടാവുമല്ലോ, ആ ഒരു ബോഡി തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെ ജസ്റ്റ് ഈ ഒരു സെയിം കളർ യൂസ് ചെയ്തിട്ട് തന്നെ പെൻസിലിനെ കൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിത് ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്കൈ ബ്ലൂ കളറാണ്, പേൾ കളറാണ്. ആ ഒരു പേൾ കളറാകുമ്പോൾ നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേൾ കളർ എടുത്തിട്ടുള്ളത്. അതും നമ്മളാ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ ജസ്റ്റ് നമ്മളാ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഉള്ളിലുണ്ടാവുന്ന കുറച്ച് ഡിസൈനൊക്കെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഉള്ളിലുള്ള ഡിസൈനും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ആ ഒരു ഗോൾഡൻ കളറിൽ പേൾ മെറ്റാലിക് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച് ആ ഒരു ഡിസൈനിൻ്റെ ഉള്ളിലും ഒരു ഡിസൈൻ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കളർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പെൻസിലിൻ്റെ ആ ഒരു ഭാഗം ജസ്റ്റ് എന്താ പറയുക ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം എടുക്കാട്ടോ, അല്ലെങ്കിൽ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഒരുമാതിരി കളറായി പോവും, അതൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ ആ ഒരു പെയിൻറ്റിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു രണ്ട് കൊമ്പ് ഉണ്ടാവുമല്ലോ, അതും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പെൻസിൽ തന്നെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് കളർ സാറ്റൻ റിബണിനെ കൊണ്ടൊരു ബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഫെവിബോണ്ടാണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ ഫിനിഷായി. പിന്നെ നമ്മൾ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ബോട്ടിലാർട്ടാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.